ഹലോ, വെൽക്കം ടു കേര കിച്ചൻ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണല്ലോ, എല്ലാവരും സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഞാനൊരു അടപ്രഥമനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊക്കെയാണ് അടപ്രഥമന് വേണ്ട ചേരുവകൾ. ആദ്യം തന്നെ അട 400 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 6 ഗ്ലാസ് പാല്, ഇതിന് പകരം തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 3 തേങ്ങയാണ് എടുക്കേണ്ടത്, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലായിട്ട്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസിന് ഇത് തേങ്ങ പിരിഞ്ഞ് ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ ഈ 6 ഗ്ലാസ് പാൽ എടുത്തിട്ടുള്ളത്. ജാഗ്രി 700 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, ഉണക്കമുന്തിരി 50 ഗ്രാം, തേങ്ങ ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് ഞാൻ ഒരു 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ജീരകം 1 ടീസ്പൂൺ, ഏലക്ക 15 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 6 ടേബിൾ സ്പൂൺ, 1 ബൗൾ ചവരി. ഇതൊക്കെയാണ് നമ്മുടെ ചേരുവകൾ. ഇനിയും ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. അതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അട, ഇനി അതിലേക്ക് അടയാണ് ഇടേണ്ടത്. അപ്പോൾ അട ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ അട ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ അട ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അട ഇപ്പൊ ഇട്ടിട്ട് 8 മിനിറ്റായി. ഇതുവരെയും നന്നായിട്ട് വെന്തിട്ടില്ല. അഥവാ അർദ്ധ വേവാതെ നമ്മൾ ശർക്കരയിൽ ഇട്ടാൽ അതൊരു അത് പിന്നെ വേവത്തേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളം അതിൽ ഒഴിച്ച് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. നമുക്കൊരു പാൻ സ്റ്റവേ വയ്ക്കാം. അതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന നെയ്യിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് ഉണക്കമുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉണക്കമുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഞാനപ്പോൾ ഏലക്കയും ജീരകവും ഒക്കെ ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ചവരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ചവരിയാണിത്, ഇത് ഞാൻ കുറുക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ അടയിൽ തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്തേക്കുവാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഫ്രൈ എടുത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് അടയൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ എടുത്തു വെച്ച ശർക്കരയിൽ നിന്ന് 1/2 ഫ്രൈ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ മധുരത്തിന് വേണ്ട അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കരയിൽ ഈ അട നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അതുകൊണ്ട് നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര എല്ലാം അടയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അടയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഈ നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. നമ്മുടെ നെയ്ക്കകത്ത് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മധുരം വേണ്ട അനുസരിച്ച് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയും ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കരയിലൊക്കെ ഉപ്പ് കാണും. അപ്പോൾ ഉപ്പ് വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പിട്ടാൽ മതി. ഞാനിവിടെ 1 പിഞ്ച് ഉപ്പ് ഇടുകയാണ്. ഈ മധുരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ഉപ്പിടുന്നത്. ഇനിയും ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അതേപോലെ ടേസ്റ്റ് യാതൊരു വ്യത്യാസമില്ല, നല്ല രുചിയോടെ കിട്ടുന്ന ഒരു പായസമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വ്യൂസും റിപ്ലൈസും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അത് മാത്രമല്ല ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് പ്രോത്സാഹനമാണ്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും, എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.